എന്റെ കണ്ണുകൾക്ക് മുൻപിൽ ഞാൻ കണ്ട നിന്റെ മരണം മിഥ്യയായിരുന്നെങ്കിൽ, നീ ആ വൈശാലിയായിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി ഇത്രയേറെ പിടയുന്ന ഇവള് വൈദേഹിയായിരുന്നെങ്കിൽ, ഇവള് പറയുന്നെല്ലാം സത്യമായിരുന്നെങ്കിൽ, ഇത്രയും കാലത്ത് എന്റെ വേദനയെല്ലാം മഞ്ഞ പോലെ ഉരുകിപ്പോയേനെ, ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെട്ടേനെ. അങ്ങനെ വീണ്ടും ഈ മാല എന്റെ വൈദേഹിയുടെ കഴുത്തിൽ എനിക്ക് ചാർത്തി കൊടുക്കാനും പറ്റും. അങ്ങനെ നടന്നിരുന്നെങ്കിൽ വീണ്ടും എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ആകുമായിരുന്നു. ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? എന്ത്? ഇന്ന് ഞാൻ വൈദേഹി എന്നുള്ള ആ റിപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അതെ. അപ്പൊ ഇനി നീ ആരാന്ന് എന്നോട് ഈ വീട്ടിലുള്ള ആരും ചോദിക്കില്ലല്ലോ അല്ലേ? വീണ്ടും എനിക്ക് ദേവിഡിന്റെ കൂടെ ജീവിക്കാനുള്ള അവസരം കിട്ടുമല്ലോ അല്ലേ? അന്ന് എന്റെ പിറന്നാൾ സമ്മാനായിട്ട് ദേവിഡിന് ഇതെന്റെ കഴുത്തിലിട്ട് തന്നു. അന്ന് തന്നെ എനിക്കിത് നഷ്ടപ്പെടുകയും ചെയ്തു. അന്ന് വൈകുന്നേരം എനിക്ക് എന്റെ ദേവിഡിനെ നഷ്ടപ്പെട്ടു. ഇന്നിനി ഞാൻ ദേവിഡിന്റെ വൈദേഹിയാണെന്ന് തെളിയുമ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വീണ്ടും അത് എന്റെ കഴുത്തിലൊന്ന് ഇട്ടു തരൂ ദേവിഡ. അല്ലെങ്കിൽ തന്നെ ഈ റിപ്പോർട്ടും ടെസ്റ്റുകളും ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നില്ലേ? അതിനേക്കാളൊക്കെ മുന്ന് ദേവിഡിന്റെ മനസ്സിന് എന്നെ മനസ്സിലായില്ലേ? അത് ഞാൻ അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ദേവിഡിന് ഈ ചെയിനും നോക്കിയിരിക്കുന്നത് ഞാൻ ആരാണെന്ന് മനസ്സിലായതുകൊണ്ടല്ലേ ദേവിഡ? അതെന്റെ കഴുത്തിൽ വീണ്ടും ഇട്ടു തരാൻ ദേവിഡിന് എത്രമാത്രം കൊതിക്കുന്നുണ്ട്. എപ്പോഴാണ് ഇനി അതെന്റെ കഴുത്തിൽ വീഴാന്നോർത്ത് ഞാനും കൊതിയോടെ കാത്തിരിക്കാന്ന് ദേവിഡിന് അറിയാലോ. എനിക്കറിയാം ദേവിട്ട, ദേവിഡിന്റെ മനസ്സ് ഞാൻ ദേവിഡിന്റെ വൈദേഹിയാണെന്ന് ദേവിഡിനോട് പറയുന്നുണ്ട്. എന്ന ദേവിഡിന്റെ കൈകളിൽ കിടന്ന് മരിച്ച എന്നെപ്പോലെയുള്ള മറ്റൊരു പെൺകുട്ടി, ചുറ്റുള്ളവരുടെ എല്ലാ സംശയങ്ങൾ, അതെല്ലാം ദേവിഡിനെ ചെറുതായിട്ടൊന്ന് അകറ്റി നിർത്തുന്നുണ്ട് അല്ലേ? ദേവിഡ, മനസ്സ് പറയുന്നത് മാത്രം സത്യം. ദേവിഡിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് ദേവിഡും പറയാതെ തന്നെ അറിയാം. എനിക്കത് മാത്രം മതി. ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല. ഇനി അതിന് പോലും റിപ്പോർട്ട് വരുന്നത് വരെ ആയുസുള്ളൂ. ഇനി അത് വരുന്നതോടെ എല്ലാം മാറി മറിയും ദേവിഡ. ആ റിപ്പോർട്ട് ഒന്ന് പെട്ടെന്ന് വന്നാ മതിയായിരുന്നു. എന്താടി പകൽക്കിനാവും കൊണ്ട് നടക്കുകയായിരിക്കും. ദേവനൊന്ന് സംസാരിച്ചെന്ന് കരുതി ദേവന്റെ ഭാര്യയാവാന്നുള്ള മോഹം വേണ്ട. ഊർമ്മിളേച്ചിക്ക് തെറ്റിപ്പോയി. ദേവേട്ടനോട് ഞാൻ സംസാരിക്കുകയും ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ ദേവിഡിന്റെ മുറിയിലും ഞാൻ കയറി ചെല്ലും. ഇത് നിന്റെ ഒടുക്കത്തെ സംസാരമാണെന്ന് കരുതിക്കും. റിപ്പോർട്ട് സിംഗ് വരട്ടെ, കട്ടയും പടവും മടക്കിക്കൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോവേണ്ടി വരും. ഊർമ്മിളേച്ചിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം കാണും, ഞാൻ തെറ്റു പറയുന്നില്ല. ഇങ്ങനെയൊക്കെയല്ലാതെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയ നിങ്ങൾ എന്റെ ഊർമ്മിളേച്ചി ആവില്ലല്ലോ. ഞാൻ വൈദേഹി ആവരുതേ ഈശ്വര എന്ന് എല്ലാവരും ആഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ
ഞാൻ വൈദേഹിയാണെന്ന് തെളിഞ്ഞാലും ഇവിടെ നിന്നെ അടിച്ച് പുറത്താക്കണേന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, ഊർമിളേച്ചി. എന്താ ഡയലോഗ്? ഈ കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നിന്നോട് ഞാൻ എന്തിനുത്തരം പറയണം? എന്റെ കാര്യക്ക് അവിടെ നിക്കട്ടെ ചേച്ചി, ഊർമിളേച്ചിക്ക് കുടുംബമായിട്ട് എന്ത് ബന്ധാ ഉള്ളത്? ഏയ്, എന്താ നീ പറഞ്ഞു വരുന്നത്? സത്യല്ലേ ഊർമിളേച്ചി, താലി കെട്ടിയ ഭർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മരുമോളായിട്ട് ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും നോക്കുന്നില്ല. ആസ്തിയിലും അധികാരത്തിലും മാത്രം ചേച്ചിയുടെ കാര്യം. ആ വൈദേഹി ഇങ്ങനെ കുറെ പ്രസംഗിച്ചതാ, അവസാനം എവിടെ? നീയും പോകുന്നതിനു മുമ്പ് നല്ലോണം പ്രസംഗിച്ചിട്ട് പോയിക്കോ. അന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാ, ഇന്ന് പ്രസംഗിക്കുന്നതും ഞാൻ തന്നെയാ. ഈ വീടുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ലെന്നല്ലേ ഊർമിളേച്ചി പറഞ്ഞു വരുന്നത്? അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നത് എനിക്കല്ല ഊർമിളേച്ചി, നിങ്ങൾക്കാ. അജയേട്ടന്റെ വയ്യാഴികയിൽ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ഒരല്പമെങ്കിലും സ്നേഹവും കരുതലും അജയേട്ടനോട് കാണിച്ച സമ്മതിച്ചു തരായിരുന്നു. എന്റെ കാര്യമൊക്കെ അവിടെ നിക്കട്ടടി, നീ ആദ്യം നിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്ക്. ഇപ്പൊ നടക്കാൻ പോകുന്ന എന്താന്ന് ഞാൻ പറയട്ടെ? നിന്റെ ജീവിതം ഇനി അങ്ങോട്ട് വൈശാലിയായിട്ടാ, മരിക്കുമ്പോഴും വൈശാലിയായിട്ടേ മരിക്കൂ. എന്നുവെച്ചാ ഞാൻ വൈദേഹിയാണെന്ന് ചേച്ചി സമ്മതിക്കുന്നുണ്ടെന്നർത്ഥം. ആരെപ്പ സമ്മതിച്ചെന്നാടി? ഊർമിളേച്ചി തന്നെ. ഞാൻ വൈശാലിയായിട്ട് തന്നെ ജീവിക്കണം, വൈശാലിയായിട്ട് തന്നെ മരിക്കണമെന്നൊക്കെ കുത്തി കുത്തി പറയുന്നത് എന്തുകൊണ്ടാ? ഞാൻ വൈശാലി അല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഊർമിളേച്ചി? എന്നങ്ങ് വിചാരിച്ചു. എന്നിട്ട് വൈശാലിയായിട്ട് ഇവിടുന്ന് പടിയിറങ്ങി തലനാരിഴയ്ക്ക് മാറിപ്പോയ കഴുമരത്തി തൂങ്ങാനും കൂടി തയ്യാറായിക്കോണം. ഒന്ന് പോ ഉർമിളേച്ചി, ദേവേട്ടൻ കെട്ടിത്തന്ന മംഗലസൂത്രം എന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം തൂക്ക് കയറി പോലും പൂമാലയായിട്ട് എനിക്ക് തോന്നും. ഇവൾക്കാണല്ലോ എല്ലാരേക്കാൾ കൂടുതൽ ടെൻഷൻ. എനിക്ക് വേണ്ടി ഈ പെണ്ണ് ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്റെ ഈ മുത്തിന് വേണ്ടിയെങ്കിലും ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആവണേ. വാ ദേവ, റിപ്പോർട്ട്സ് അറിയാനാവും. ഞങ്ങളും അതിനുവേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്. അയാള് വരുന്ന വഴിയാണെന്നാ പറഞ്ഞ്. നിന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് തന്നെ നടക്കണോന്ന് പ്രാർത്ഥിച്ചോടാ. അതിരിക്കട്ടെ, അവളെവിടെയാ? അവളെന്ന് പറഞ്ഞ? ഓ, വൈദേഹി എന്ന് വിളിക്കണോ വൈശാലി എന്ന് വിളിക്കണോ എന്ന് അറിയാത്തോണ്ടാവും അവളെന്ന് പറഞ്ഞതല്ലേ. സംശയം എന്തിന്? വൈശാലി തന്നെയാ. വല്ല ദൈവത്തിന്റെ മുമ്പിലിരുന്ന് ആഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടാവും, റിപ്പോർട്ട്സ് തെറ്റായിരിക്കണേ ദൈവേ, അവള് വൈദേഹിയാണെന്ന് തെളിയണേന്ന്. അങ്ങനെയുള്ള തെറ്റൊന്നും പക്ഷെ ഇവിടെ നടക്കില്ലല്ലോ. അവള് വൈദേഹി അല്ലെന്ന് മാത്രമേ വരൂ. ആരാധ്യേ, ഇപ്പൊ അവള് വൈശാലിയാണെന്ന് തെളിഞ്ഞാ വീണ്ടും കഴുമരം കയറുമല്ലേ നിവർത്തിയുള്ളൂ. അതെ, അവള് വൈശാലിയാണെന്ന് തെളിഞ്ഞാ അത് മാത്രമേ നടക്കുള്ളൂ. ചേച്ചിങ് മാറി, ഇന്നത്തെ ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ച തെറ്റിദ്ധരിക്കോ? ചോദിച്ചു. അവിടെ വീട്ടുകാരെല്ലാവരും കൂടി എന്തൊക്കെയോ സംഭവിക്കുന്നുള്ള പേടിയിലാണല്ലോ. ചേച്ചിക്ക് മാത്രം എന്തൊരു കൂസലും ഇല്ലാത്ത. അവർക്കൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാ, അപ്പൊ പിന്നെ പേടിയുണ്ടാവില്ലേ? പക്ഷേ ഞാൻ ആരാന്നുള്ളത് എനിക്കറിയാലോ, ഞാൻ എന്തിനു വേണ്ടി പേടിക്കണം? ആ റിപ്പോർട്ട്സില് വൈദേഹി ഇന്ന് മാത്രമേ വരൂ. Thank you.
ആരാധ്യ മാഡം. യെസ് ലാബിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞിരുന്നില്ലേ? ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു മാഡം. അമ്മേ, അമ്മേ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മാത്രം മതിയോ അതോ കുറച്ച് മോരുകറി ഉണ്ടാക്കണോ? എന്നാ ഞാൻ ഉണ്ടാക്കി വെക്കാം. അമ്മയ്ക്ക് മോരുകറി ഇഷ്ടമാണല്ലോ, എനിക്കറിയാം. അച്ഛന് എന്താ വേണ്ടേ? വെണ്ടയ്ക്ക മെഴുകുരി ഇഷ്ടമാണല്ലോ, എന്നാ അതുകൂടി ഉണ്ടാക്കാം. റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. നീ വെണ്ടയ്ക്ക മെഴുക്കുപുരി ഉണ്ടാക്കണോ ബാഗും എടുത്തിട്ട് പുറത്തേക്ക് പോണോ നീ ഇപ്പൊ പറയാം. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യ്, ആ കവർ ഓപ്പൺ ചെയ്യാറാധി. അതിനകത്ത് എന്താന്ന് നോക്കി പറ മോളെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മേ, ഞാൻ വൈദേഹിയാണെന്നേ വരുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. ദേവേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മുടെ വിശ്വാസം തെറ്റിയില്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു. തെറ്റിയത് ഞങ്ങളുടെ വിശ്വാസമല്ല, നിന്റെ വിശ്വാസം. നീ കൊട്ടാരം വീട്ടിലേക്ക് അത്യാഗ്രഹം മൂത്ത് വലിഞ്ഞു കയറി വന്ന വൈദേഹിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അപ്പോ ഇവൾ എന്റെ വൈദേഹിയല്ലേ? എന്താ മോളെ മനസ്സിലായില്ല? റിപ്പോർട്ട് നെഗറ്റീവ് ആണെന്നാണ് അർത്ഥം. അതെ അങ്കിൾ, ഇവള് നമ്മുടെ ശാന്താന്റിയുടെ മകൾ അല്ലെന്ന് ഈ റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സാമ്പിൾസ് ആർ നോട്ട് മാച്ച്ഡ് ജനറ്റിക്കലി. അപ്പൊ ഇവള് വൈദേഹി അല്ല. ഇത്ര വലിയൊരു ഞെട്ടലിന്റെ ആവശ്യമുണ്ടോ ഇവിടെ? ഇത് നമ്മൾ നേരത്തെ ഊഹിച്ചതല്ലേ? ഈ ടെസ്റ്റില് മാത്രമല്ല, ഇതുപോലത്തെ ഇനി ഒരു 100 ടെസ്റ്റ് ചെയ്യിച്ചാലും വൈശാലി ഒരിക്കലും വൈദേഹിയാവില്ല. കഷ്ടമുണ്ട് ദേവന്റെ കാര്യം. അവള് വൈദേഹി ആയിരിക്കണേന്ന് മനസ്സുകൊണ്ട് ഒത്തിരി അവൻ കൊതിച്ചിട്ടുണ്ടാവും. അതൊക്കെ അങ്ങ് തുടച്ചു കള ദേവ, നിനക്കറിയാലോ അസത്യത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തെക്കാൾ സത്യത്തിൽ നിന്ന് കിട്ടുന്ന വേദന തന്നെയാണ് മെച്ചം. ഇനി ഒരാഗ്രഹവും മനസ്സിൽ വേണ്ട. അല്ല അല്ല, ഇത് സത്യമാവില്ല. അങ്ങനെ റിപ്പോർട്ട്സ് വരില്ലല്ലോ, ഞാൻ വൈദേഹി തന്നെയാണ്. പിന്നെ ഇങ്ങനെ റിപ്പോർട്ട് ഇങ്ങനെ വന്നേ
എനിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തോണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ? എന്നെ പറ്റിക്കാൻ നോക്കണ്ട. പറ്റിക്കാൻ നോക്കുന്നത് നീയോ? ഞങ്ങളല്ല. ആരാധ്യ മാറ്റി വായിച്ചെന്നാണോ? അങ്ങനെയല്ല, എവിടെയോ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. ഞാൻ വൈദേഹിയാണെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ റിപ്പോർട്ടിൽ എങ്ങനെ മാറുന്ന? എന്നാ നീ തന്നെ നോക്കിക്കോ. വൈദേഹിക്ക് വായിക്കാൻ അറിയില്ല, പക്ഷെ വൈശാലിക്ക് അറിയാലോ. നീ വൈശാലിയല്ലേ, വായിച്ചു നോക്ക്. അയ്യോ, ഞാൻ വൈദേഹിയാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെ ഞാൻ വൈശാലിയെ പോലെ വായിക്കുന്നേട? ഞാൻ ദേവേട്ടിന്റെ വൈദേഹിയല്ലേ? റിപ്പോർട്ടിൽ അതന്നെയല്ലേ എഴുതിയിരിക്കുന്നേ? ഒന്ന് നോക്കി പറ ദേവേട്ട, പ്ലീസ് ദേവേട്ട. ഞാൻ വൈദേഹിയെന്ന് തന്നെ ഉണ്ടാവുക. ഒന്ന് നോക്കിക്കേ, ഒന്ന് നോക്കിക്കേ ദേവേട്ട. ഞാൻ ദേവേട്ടിന്റെ വൈദേഹിയാണെന്നും ഈ ടെസ്റ്റ് കൊണ്ട് നമ്മളെ പിരിക്കാൻ പറ്റില്ലെന്നും പറയും. നമ്മുടേത് ജന്മാന്തരങ്ങളുടെ ബന്ധമാണെന്ന് പറയേ. പറ ദേവേട്ട, പറയേ, പറയേ. അല്ല, നീ എന്റെ വൈദേഹിയല്ല. മറ്റൊന്നായപ്പോഴേക്കും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവള് വൈശാലിയായിരുന്നെങ്കിൽ ഇത്രയേറെ ഡിസപ്പോയിന്റ് ആവേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇവൾ ഇങ്ങനെ തകർന്നു പോയത് റിപ്പോർട്ട്സ് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും തരികിട ഒപ്പിച്ചിട്ടുണ്ടാവുന്നേ. അതൊന്നും ഫലിച്ചില്ലല്ലോ എന്ന് ഓർത്താവും ഇങ്ങനെ കിടന്ന് മൂങ്ങുന്നത്. എന്നാലും വല്ലാത്ത കഷ്ടമായി പോയി. അല്ല, എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ അറിയില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. എനിക്കറിയാം ഞാൻ വൈദേഹി തന്നെയാണെന്ന്. ഞാൻ പറയുന്നത് ആരെങ്കിലും ഒരാള് വിശ്വസിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഡി എൻ എ ടെസ്റ്റില് നീ ഞങ്ങളുടെ ശാന്തിയുടെ മോൾ അല്ലാന്ന് വന്നതെന്താ? കുറെ നാളെ ജാനകി എന്ന് പറഞ്ഞു നടന്നു. നീ ഞങ്ങളുടെ മരുമോൾ അല്ലായിരുന്നിട്ട് കൂടി ആ മുഖമുള്ളത് കൊണ്ട് മാത്രം വേറൊരു മാർഗമില്ലാതെ നിന്നെ ഇത്രയും നാൾ ഇവിടെ താമസിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. വൈദേഹിയാണെന്ന് പറഞ്ഞുള്ള ഈ നടപ്പ് ഇവിടെ അവസാനിപ്പിച്ചോളണം. അല്ല, 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 അല്ല. ഞാൻ വൈദേഹി തന്നെ. എവിടെയോ എന്തൊക്കെയോ തെറ്റുകൾ നടന്നിട്ടുണ്ട്. അവരെല്ലാം ശരിയായിട്ട് ചെയ്യാറുള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ തെറ്റുകളൊന്നും സംഭവിക്കാറില്ല. നീ ഇനിയും വൈദേഹിയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ തെറ്റ്. ഇതുവരെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചത് പോരെ, ഇറങ്ങിപ്പോ. അല്ല ഇന്ദുമേ, ഞാൻ തന്നെ ഇവിടുത്തെ വൈദേഹി. ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ. ഇപ്പോഴും നിന്നോട് കയർത്തൊന്നും പറയാൻ തോന്നുന്നില്ല. അതെന്തുകൊണ്ടാന്നറിയോ? നിനക്ക് ഞങ്ങളുടെ വൈദേഹിയുടെ ചായ ഉള്ളത് കൊണ്ടാ. അത് മനസ്സിലാക്കിയിട്ട് നീയായിട്ട് ഇറങ്ങിക്കോ. അയ്യോ, അങ്ങനെ അല്ല അച്ഛാ. അച്ഛനെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. നിങ്ങളെല്ലാവരും ഞാൻ വൈദേഹി അല്ല എന്ന് മനസ്സിലാക്കാൻ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. പക്ഷെ വൈദേഹിക്കെതിരായിട്ട് എവിടെയോ എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് എന്തുകൊണ്ടാ നിങ്ങൾക്ക് ആർക്കും തോന്നാത്തെ? ഒരു തവണ, ഒരൊറ്റ തവണ നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിച്ചു നോക്ക്.
ഞാൻ നിങ്ങളുടെയൊക്കെ കാല് പിടിക്കാം. എവിടെയോ എന്തോ തെറ്റ് നടന്നിട്ടുണ്ട്. സത്യമായിട്ടും എന്നെ ഒന്ന് വിശ്വസിക്കും. അതേടി, തെറ്റ് പറ്റിയിട്ടുണ്ട്. നിന്നെ ഇവിടുന്ന് അടിച്ചോടിക്കാൻ ഞാൻ ആ സാമ്പിൾസ് എല്ലാം മാറ്റിക്കളഞ്ഞത്.